നമസ്കാരം. ഇന്ത്യയുടെ രാഷ്ട്രപതിമാരിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായിരുന്നു പടിയിറങ്ങുന്ന അല്ലെങ്കിൽ അധികാരമൊഴിയുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ എല്ലാ പ്രസിഡന്റുമാരും അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രപതിമാരും വ്യക്തിപരമായി വളരെ മാതൃകാപരമായ വ്യക്തിത്വങ്ങളായിരുന്നു. അത് ആദ്യ രാഷ്ട്രപതി മുതൽ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രപതി വരെ, നമ്മുടെ പ്രണബ് മുഖർജി ആയാലും അതുപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാം ആയാലും, അങ്ങനെ നിരവധി രാഷ്ട്രപതിമാർ, കെ ആർ നാരായണൻ എന്നിങ്ങനെ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ നിരയിൽ ഏറ്റവും അവസാനത്തെ രാംനാഥ് കോവിന്ദ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രപതി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടെനുവർ മുഴുവൻ പരിശോധിച്ചാൽ മാതൃകാപരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ബി ജെ പിയിലൂടെ വളർന്നു വന്നയാളാണ്. അദ്ദേഹം ഒരു സംഘസ്വയം സേവകനായിരുന്നു, ബി ജെ പിയിലൂടെ വളർന്നു വന്നു. അദ്ദേഹം അതിനു മുന്നും രാഷ്ട്രീയത്തിൽ പല സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പന്നത കഴിഞ്ഞ വർഷങ്ങളിൽ രാഷ്ട്രപതി എന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യക്ക് വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു രാംനാഥ് കോവിന്ദ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നടത്തിയ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം പാർലമെൻറ്റിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ പ്രതിനിധികളും പ്രധാനമന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികളുമെല്ലാം പങ്കെടുത്ത ഒരു വിടവാങ്ങൽ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അത് തീർച്ചയായും മാതൃകാപരമാണ്. ഈ വിവേചനത്തിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ച്, അതായത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു നയം ഈ വരുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പോലുള്ള പുരോഗമനപരമായ ഈ കാലഘട്ടത്തിലും വിവേചന രാഷ്ട്രീയം ശക്തമാകുന്നു എന്നുള്ളത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കെ എൻ എ ഖാദർ ഒരു കേസരി പത്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ പരിപാടിയുടെ സംഘാടകരിലും അല്ലെങ്കിൽ ആ പരിപാടി പങ്കെടുത്തവർക്കും RSS ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കെ എൻ എ ഖാദറിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് ശാസിക്കുന്നു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു. CPIM ഒരു സെമിനാറിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ KV തോമസിനെതിരെ നടപടിയെടുക്കുന്നു. ശശി തരൂരിനെ ആ പരിപാടിയിൽ പോകാൻ പാടില്ല എന്ന നിലയിൽ പാർട്ടി വിലക്കുന്നു. VD സതീശനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിൽ ഹിന്ദുഐക്യവേദിയുടെ പരിപാടികളിൽ പങ്കെടുത്തു, അതിപ്പോൾ വിവാദമാകുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ക്ഷേമത്തിനും രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും ഒരു പൊതുവേദി ഉണ്ടാകുമ്പോൾ ആ വേദിയിൽ ഒരു വിവേചനത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് നല്ലതല്ല. രാഷ്ട്രം എന്ന ഒരു വലിയ ചിന്ത, വളരെ വിശാലമായ ഒരു ചിന്ത ഉള്ളിലുണ്ടാകണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും എന്നതാണ്. ഒരു മോഡേൺ പൊളിറ്റിക്സ്, ആധുനിക രാഷ്ട്രീയം എന്നത് അതിൻ്റെ രാഷ്ട്രീയമാണ്. ഈ സോഷ്യൽ മീഡിയ പോലുള്ള സൗകര്യങ്ങളെല്ലാം ആ വിശാലമായ കാഴ്ചപ്പാടിന് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറരുത് എന്ന രീതിയിലുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാർ, ലോക്സഭാ സ്പീക്കർ, ഉപരാഷ്ട്രപതി എന്നിവർക്കെല്ലാം അദ്ദേഹം തന്നോടുള്ള സഹകരണത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തലവനായി പ്രവർത്തിക്കാനുള്ള അവസരം തന്നതിന് ജനങ്ങളോട് അദ്ദേഹം നന്ദി പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിൽ പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് രാഷ്ട്രപതി എന്ന നിലയിൽ. അപ്പോഴെല്ലാം പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികളും, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ രാഷ്ട്രപതിയുമായുള്ള ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ചർച്ചകളിൽ അദ്ദേഹം പ്രതികരിച്ച രീതിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാം എതിർ പാർട്ടികളിലുള്ളവർക്ക് പോലും വലിയ മതിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ കേരള സർവകലാശാല അദ്ദേഹത്തിനൊരു ഒരു ഓണററി ഡോക്ടറേറ്റ് നൽകണം എന്ന് നമ്മുടെ ഗവർണർ ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശ മന്ത്രിസഭ അട്ടിമറിച്ചു എന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഗതിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പരിമിതമായ വ്യക്തിത്വങ്ങളാണ് ഇത്തരത്തിലുള്ളത്. പക്ഷേ വളരെ ശ്രദ്ധേയനായ വ്യക്തിത്വമായ ഈ നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കേരളം പോലുള്ള ഒരു സംസ്ഥാനം
ഡീലിറ്റ് നിരസിച്ചു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായിരിക്കും എന്നതിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹം വളരെ വിജയകരമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ടെന്യുവർ പൂർത്തിയാക്കുന്നത്. അദ്ദേഹം ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ പ്രസംഗം കേൾക്കാനായി രാജ്യം കാതോർത്തിരിക്കുകയാണ്. നാളെ പുതിയ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയും അതുപോലെ തന്നെ അധികാര കൈമാറ്റവും നടക്കും. വളരെ വർണ്ണാഭമായ ചടങ്ങുകളാണ് ഈ രാഷ്ട്രപതിമാരുടെ അധികാര കൈമാറ്റം. രാവിലെയോടുകൂടി തന്നെ രണ്ട്, അതായത് നിയുക്ത രാഷ്ട്രപതിയും നിലവിലെ രാഷ്ട്രപതിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പുതിയ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ മാതൃകാപരമായ ഒരു സേവനം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചു. നമുക്കറിയാം, രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അധികാരം ഒഴിയുമ്പോൾ പഴയ രാഷ്ട്രീയത്തിലേക്ക്, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഒരു രാഷ്ട്രപതിയും പോകാറില്ല. വളരെ മാതൃകാപരമായ ജീവിതമാണ് പിന്നീട് പല രാഷ്ട്രപതിമാരും കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ APJ അബ്ദുൽ കലാം അടക്കം രാജ്യമെമ്പാടും നടന്ന വിദ്യാർത്ഥികളോട് അദ്ദേഹം സംവദിച്ചു, നിരവധി പ്രഭാഷണങ്ങൾ നടത്തി. മുൻ രാഷ്ട്രപതി എന്ന നിലയിൽ തന്നെ അദ്ദേഹം സമൂഹത്തിൽ ജീവിക്കുകയും പിന്നീടും ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ഒരു രീതി ഇന്ത്യൻ പ്രസിഡൻറ്റുമാർക്കില്ല. ആ രീതി തന്നെയാകും രാംനാഥ് കോവിന്ദും സ്വീകരിക്കുക എന്നുറപ്പാണ്. ഏതായാലും ഒരു വലിയ അധികാര കൈമാറ്റത്തിന് ഇന്ത്യ വേദിയാകുമ്പോൾ രാജ്യം എന്നെന്നും അത് രാംനാഥ് കോവിന്ദ് എന്ന വ്യക്തിത്വത്തിൻ്റെ സേവനങ്ങളെ സ്മരിക്കും എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.